ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുകയും വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പും ഒരു വാർത്താ സമ്മേളനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കൊപ്പം മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്നത്തെ ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പിലുണ്ടായ വിജയം വിശദീകരിക്കലായിരുന്നു ഈ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ അജണ്ട എന്നാൽ ഈ വാർത്താ സമ്മേളനത്തിലാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ കമ്മീഷനെതിരെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരെയും ഉയർന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഉള്ള അല്ലെങ്കിൽ വിമർശ ൾക്കുള്ള മറുപടി നൽകിയിരിക്കുന്നത് ഈ മറുപടിയിലാണ് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെയും ശക്തമായി തന്നെ നിരാകരിച്ചിരിക്കുന്നത് രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കുന്നതിനും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സംശയം ജനിപ്പിക്കുന്നതിനുമുള്ള നടപടികളാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ പുറത്തു നിന്ന് അതായത് വിദേശത്തു നിന്നുള്ള ശക്തികളുടെ ഭാഗത്തു നിന്നുള്ള അക്രമം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സ്വദേശത്ത് നിന്ന് ആഭ്യന്തരമായി ഇത്തരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയരുമെന്ന് തങ്ങൾ ഒരു ഘട്ടത്തിലും കരുതിയിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കമ്മീഷൻ്റെ നടത്തിപ്പുമായി അതായത് തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഓരോരോ ഘട്ടങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായി തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു അതിൽ ആദ്യം അദ്ദേഹം വിശദീകരിച്ചിരുന്നത് ഈ സുപ്രീം കോടതിയിൽ വന്ന കേസിനെ സംബന്ധിച്ചാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് അതായത് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സുപ്രീം കോടതിയിൽ ഈ വി വി പാറ്റിനെതിരെയുള്ള കേസ് വരുന്നത് എന്നാൽ വർഷങ്ങളായി സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരുന്ന കേസാണ് പെട്ടെന്ന് കോടതിയുടെ പരിഗണനയ്ക്കായി കൊണ്ടുവരുന്നത് തുടർന്ന് ഈ സെവൻറ്റീൻ സി യുമായി ബന്ധപ്പെട്ട് അതായത് പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ വൈകുന്നു ആക്ഷേപത്തെ സംബന്ധിച്ചും അദ്ദേഹം നിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചത് കാരണം എല്ലാ കൗണ്ടിങ് എല്ലാ പോളിംഗ് ഏജൻ്റുമാർക്കും ഇത് സംബന്ധിച്ചുള്ള കണക്കുകളുണ്ട് അത് ടാലി ചെയ്യുന്നതിനുള്ള സമയം മാത്രമാണ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ ടാലി ചെയ്ത് പുറത്തുവിട്ട കണക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ക്രമക്കേടുണ്ടെങ്കിൽ അത് ഈ വിമർശനം ഉന്നയിച്ചവർക്ക് ചോദ്യം ചൂണ്ടിക്കാണിക്കാവുന്നതാണെന്നും അങ്ങനെ ഇതുവരെയും ആരും ഒന്നും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇ വി എം വി വി പാറ്റ് തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് മിഷനുകൾ അതായത് ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലെ ഏറ്റവും സുപ്രധാനമായ മിഷനുകളെ സംബന്ധിച്ച് ഉള്ള അവ്യക്തതയും അതുപോലെ തന്നെ അതിൽ സംശയം ജനിപ്പിക്കുന്നതിനുമുള്ള ബോധപൂർവമായ ശ്രമം നടന്നുവെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നും തന്നെ തെളിവുകൾ ഹാജരാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച് ഏറെക്കുറെ എല്ലാ ആവശ്യങ്ങളും തങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പുതിയ ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട് ആ ചട്ടത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വരുത്തുവാൻ വേണ്ടി തങ്ങൾക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും അരമണിക്കൂറിന് ശേഷമായിരിക്കും ഇ വി എം എണ്ണുന്നത് അതായത് ഇ വി എം എണ്ണുന്നതിന് അരമണിക്കൂർ മുമ്പ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതായിരിക്കും അങ്ങനെ എണ്ണുമ്പോൾ ചില മണ്ഡലങ്ങളിൽ ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അവിടെ അത് കഴിഞ്ഞ ഈ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ നടപടികൾ കഴിയുന്നതായിരിക്കും പക്ഷേ ചില മണ്ഡലങ്ങളിൽ ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും നടക്കുക എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഈ പോസ്റ്റൽ ബാലറ്റിൻ്റെ ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഈ വോട്ട് എണ്ണാവൂ അതായത് ഇ വി എം എണ്ണാവൂ എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായ ഒരു ക്ഷമിക്കണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഏതാണ്ട് നൂറ്റി അൻപതോളം ജില്ലാ ഭരണാധികാരികളെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ടെലിഫോണിൽ ബന്ധപ്പെട്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ന് അതിന് ഒരു ഒരുതരം പരിഹസിക്കുന്ന തരത്തിലായിരുന്നു ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടായത് അങ്ങനെ രാജ്യത്ത് നൂറ്റി അൻപത് ഈ ജില്ലാ വരണാധികാരികളിലേക്ക് വിളിക്കാൻ ഇലക്ട്രൽ വരണാധികാരികൾക്ക് വിളിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നായിരുന്നു കമ്മീഷൻ ചോദിച്ചത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച വ്യക്തി അതിൻ്റെ അതിൻ്റെ കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളോ നൽകിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു ഫലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച് നാല് ചില വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയരാൻ സാധ്യതയുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് സമ്മേളനം ഉണ്ടായതെന്ന് വേണം കരുതേണ്ടത്